മൂന്നാർ എക്കോ പോയിന്റിൽ വീണ്ടും പടയപ്പ് ഇറങ്ങി. വിരട്ടിയോടിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രകോപിതനായ ആന വഴിയോര കച്ചവടക്കാരെയും വിനോദസഞ്ചാരികളെയും ഏറെ നേരം മുൾമുനയിൽ നിർത്തി. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, ഇന്നലെയും ഇത്തരത്തിൽ പടയപ്പ് ഇറങ്ങിയിരുന്നു, പക്ഷേ ജനങ്ങൾ ഒരു ഒന്ന് വിരട്ടി ഓടിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ തിരിച്ചു പോകുന്നൊരവസ്ഥയായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, തിരിച്ച് ജനങ്ങളെ വിരട്ടുന്ന ഒരവസ്ഥയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ്, വനം വകുപ്പ് എത്തിയിട്ടുണ്ടോ, എന്തൊക്കെയാണ് നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്? ആ വിദ്യ, ഇന്നലെ രാവിലെയും ഈ പടയപ്പയുടെ ഒരു സാന്നിധ്യം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. രണ്ട് കടകളായിരുന്നു ഇന്നലെ രാവിലെ തകർത്തത്. ഏതായാലും ഇന്നലെ രാവിലെ ഈ പ്രദേശത്ത്, അതായത് നിരവധി സഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ മാട്ടുപ്പുട്ടി എക്കോ പോയിന്റ്. ഇന്നലെ അധികം ആളില്ലാത്തത് കൊണ്ട് തന്നെ പടയപ്പ രണ്ട് കടകൾ തകർത്ത് പക്ഷിമകത്താക്കി പിന്നീട് കാട് കയറുകയായിരുന്നു. പിന്നീട് അതിനുശേഷമായിരുന്നു വൈകുന്നേരത്തോടെ പടയപ്പ ഈ മേഖലയിൽ നിന്ന് നിരവധി സഞ്ചാരികൾ എത്തുന്ന ഒരു മേഖല കൂടിയായതിനാൽ ഇന്നലെ സഞ്ചാരികൾ ഈ വൈകുന്നേരത്തോടെ സഞ്ചാരികൾ നിരവധി ഈ എക്കോ പോയിന്റിൽ എത്തിയിരുന്നു. ഈ പടയപ്പ് ഇറങ്ങിയതോടെ വളരെ ആകാംക്ഷയോടെ ആളുകൾ ഇത് കാട്ടാനി എന്നൊക്കെ ചോദിച്ച് സഞ്ചാരികൾ എത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇത് കാട്ടാണി എന്ന് പറഞ്ഞപ്പോൾ പല സഞ്ചാരികളും ഈ റോഡിൽ നിന്ന് മാറി ഓരോ സ്ഥലത്ത് പോയി സംഭടിച്ചത്. എന്നാലും പടയപ്പ വളരെ വേഗം തന്നെ മൂന്നാല് കടകൾ നശിപ്പിക്കുക, പൊട്ടിച്ച് ഈ കരിക്കുൾപ്പെടെയുള്ള ആഹാര സാധനങ്ങളെല്ലാം തന്നെ അകത്താക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് വെയിറ്റിംഗ് ഷെഡിൽ ഈ കടക്കാർക്ക് സൂക്ഷിച്ചിരുന്ന ഈ കരിക്കുൾപ്പെടെയുള്ള സാധനങ്ങൾ ഷട്ടറിനുള്ളിൽ പോയി ഷട്ടറെടുത്ത് പുറത്തു വന്ന് ഭക്ഷിക്കുകയായിരുന്നു. ആളുകൾ ഒച്ചവെച്ചതോടെ തിരിച്ചും പടയപ്പ ആളുകളെ പേടിപ്പിച്ച് ഒന്ന് മുന്നോട്ട് പറഞ്ഞെടുത്തു. ഉടനെ തന്നെ ആളുകളെല്ലാം തന്നെ ഓടി മാറി സഞ്ചാരികളടക്കം പേടിച്ചു. തുടർന്ന് സഞ്ചാരികളെല്ലാം വേറൊരു വഴി, അതായത് ഒരു ബോട്ടിംഗ് സെന്ററിന്റെ സമീപമുള്ള ഒരു വഴിയുണ്ടായിരുന്നു, ആ വഴിയിലൂടെയാണ് സഞ്ചാരികൾ അപ്പുറത്ത് കടന്ന വാഹനത്തിൽ പോയത്. ഏതായാലും അല്പനേരം ഒരു ബസ്സടക്കമുള്ള വാഹനങ്ങൾ അല്പനേരം പടയപ്പ തടഞ്ഞു. പിന്നീട് ആളുകൾ കൂടുതൽ ഒച്ചവെച്ചതോടെ ആണ് ഈ വനോപം സ്ഥലത്ത് എത്തിയിരുന്നു. ഒച്ചവെച്ചതോടെ പടയപ്പ കാട് കയറി. എന്നാൽ രാത്രിയും ഈ മേഖലയിൽ പടയപ്പയുടെ ഒരു സാന്നിധ്യം ഉണ്ടായെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്നിപ്പോ പടയപ്പയുടെ സാന്നിധ്യമില്ല, ഇത് ഇന്നലെ വൈകുന്നേരം ഉണ്ടായ ഒരു സംഭവം തന്നെയായിരുന്നു. ഏതായാലും ഇന്നും പടയപ്പ ഈ മേഖലയിൽ ഇറങ്ങാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ പടയപ്പ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ഒരു സ്ഥിരം കാഴ്ചയാണ് നമുക്ക് ഈ പ്രേക്ഷകർക്ക് എത്തിച്ചു നൽകാൻ സാധിച്ചത്. കാരണം ഈ കാട്ടിൽ ഭക്ഷണം ലഭിക്കുന്നില്ല എന്നൊരു കാരണം, അല്ലെങ്കിൽ ഈ പടയപ്പയുടെ പ്രായദൈർഘ്യം കൊണ്ടായിരിക്കും ഈ പടയപ്പ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതെന്നാണ് ഈ വനവകുപ്പ് പറയുന്നത്. കാരണം പല സ്ഥലങ്ങളിൽ നിന്ന് ഈ വനവകുപ്പ് ഈ പടയപ്പ ഉൾവരത്തിൽ തുറക്കാൽ തന്നെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഈ സമീപ കാലമായി നമ്മൾ കാണാൻ സാധിക്കുന്നത്. പല മേഖലയിൽ എത്തുന്നു, അരി ഉൾപ്പെടെ ഈ റേഷൻ കട തകർക്കുന്നു, അരി ഉൾപ്പെടെ അകത്താക്കിയ ശേഷം വീണ്ടും കാട് കയറുന്നു, വീണ്ടും അത് തന്നെ ആവർത്തിക്കുന്നു. പല മേഖലകളിലുമായിട്ടാണ് ഈ പടയപ്പ എത്തുന്നത്. ഒരു സ്ഥിരം മേഖല എന്ന് പടയപ്പിക്കില്ല. ഒരു ദിവസം വാട്ടുപെട്ടിയാണെങ്കിലും ഒരു ദിവസം വേറൊരു എസ്റ്റേറ്റിലേക്കാണ് പടയപ്പ പോകുന്നത്. ഏതായാലും ഇന്ന് പടയപ്പ എക്കോപ്പിനിൽ ഉണ്ടെന്ന് തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വീണ്ടും ഈ എക്കോപ്പിനിൽ ഇറങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാറുള്ള കാരണം നിരവധി ആളുകൾ വരുന്ന ഒരു മേഖല കൂടി ആയതുകൊണ്ട് ഈ വിനോദസഞ്ചാരികൾക്ക് വേണ്ടി കരിക്ക് ഉൾപ്പെടെയുള്ള ക്യാരറ്റ് ഉൾപ്പെടെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഈ വഴിയോര കച്ചവടക്കാർ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കാറുണ്ട്. അപ്പോൾ പടയപ്പയ്ക്ക് തീർച്ചയായും അത്തരത്തിൽ പടയപ്പയ്ക്ക് അത് തീർച്ചയായും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം എങ്ങനെ ഒളിപ്പിച്ചു വെച്ചാലും കടക്കാർ കരിക്ക് ഉൾപ്പെടെയുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ എങ്ങനെ ഒളിപ്പിച്ചു വെച്ചാലും അത് തേടിയെടുത്ത് ഭക്ഷിക്കുന്ന ഒരു രീതി തന്നെയാണ് പടയപ്പയ്ക്കുള്ളത്. അതുകൊണ്ട് ഈ മേഖലയിൽ ഇന്നും ഇറങ്ങാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. വിദ്യ, മൂന്നാർ എക്കോ പോയിന്റിൽ വീണ്ടും പടയപ്പ് ഇറങ്ങി വിരട്ടി ഓടിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രകോപിതനായ ആന വഴിയോര കച്ചവടക്കാരെയും വിനോദസഞ്ചാരികളെയും ഏറെ നേരം മുൾമുനയിൽ നിർത്തി. പടയപ്പ ഇനിയും വരാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. വിവരങ്ങളുമായി ചേർന്നത് ബിനീഷ് ആന്റണിയാണ്.